ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നമുക്ക് യോസേഫിനെ പറ്റി ചിന്തിപ്പാനും യോസേഫിൻ്റെ ജീവിതം നടന്ന നല്ലതും ചീത്തയായ കാര്യങ്ങൾ ചിന്തിപ്പാനും ദൈവം തൻ്റെ മകനെ നടത്തുന്ന വഴികളെ ഓർത്ത് ചിന്തിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. ഇന്ന് നമുക്ക് 39 അധ്യായം ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തെ ആധാരമാക്കി ചിന്തിക്കാം. യോസേഫ് നാം പറഞ്ഞതുപോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവിക പദ്ധതിയുമുള്ളൊരു പുരുഷനായിരുന്നു. തൻ്റെ ആപ്പനാൽ സ്നേഹിക്കപ്പെട്ടു, സഹോദരന്മാർ വെറുക്കപ്പെട്ടു, അങ്ങനെ ചില പീഡനയിലൂടെ കടന്നുപോയ സമയത്ത് ഇപ്പോൾ യോസേഫ് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായ ഫോത്തിഫർ എന്ന ഒരു മിസ്ത്രീയെ അവന് വിലയ്ക്ക് വാങ്ങി. അവനിപ്പോൾ ഒരു ഫോത്തിഫറിൻ്റെ ഭവനത്തിലാണ്. നമുക്കറിയാം 39 അധ്യായം ആ അധ്യായം മുഴുവനും പഠിക്കുമ്പോൾ യോസഫിനെ പറ്റി 39:2 യഹോവ യോസഫിനോട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. മിസ്രയീമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടി ഉണ്ടെന്നും അവൻ ചെയ്യുന്നൊക്കെയും യഹോവ സാധിപ്പിക്കുമെന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവന് ഇഷ്ടമായി. അങ്ങനെ യോസേഫ് ഫോത്തിഫറിൻ്റെ ഒരു ഇഷ്ടനായി ആ ഫോത്തിഫറിൻ്റെ ഭവനത്തിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ഫോത്തിഫർ ഈ യോസഫിനെ അധികമായി സ്നേഹിച്ചു. യോസഫ് മുഖാന്തര ഫോത്തിഫറിൻ്റെ ഭവനവും സഹലതും അനുഗ്രഹിക്കപ്പെടുവാനും യഹോവയുടെ അനുഗ്രഹം യോസഫിനോട് കൂടി ഉണ്ടായിരുന്നു. യോസഫിന് നല്ലൊരു പദവി ഉണ്ടായിരുന്നു, അവനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല സന്തോഷത്തോടുകൂടി യോസേഫ് അവിടെ ജീവിക്കുമ്പോഴാണ് പിന്നെയും തന്നെ നേരിടുന്ന ഒരു പ്രതിസന്ധി കടന്നു വരുന്നത്. നമുക്കറിയാം ഈ ഫോത്തിഫറിൻ്റെ ഭാര്യയാൽ യോസേഫ് വലിയൊരു പ്രയാസത്തിലേക്ക് വരുന്നത്. അവൾക്ക് അവനോട് അരുതാത്ത രീതിയിലുള്ള ഒരു സമീപനമുണ്ടായിരുന്നു. പക്ഷേ യോസേഫിന് ഒരു ദൈവവേദലായിരുന്നു കൊണ്ട് താൻ നല്ലൊരു യൗവനമാണ് അവിടെ ജീവിച്ചിരുന്നത്. നമുക്കറിയാം 39:9 ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവൻ്റെ ഭാര്യയാകിയാൽ നീ അല്ലാതെ മറ്റേയാവുന്നു. അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അങ്ങനെ യോസഫിൻ്റെ വാക്കുകൾ വളരെ നമുക്ക് വളരെ പഠിക്കേണ്ടതും അതുപോലെ വളരെ മാതൃകയാക്കേണ്ടതുമാണ്. യോസഫിന് വളരെ സ്വാതന്ത്ര്യവിലുണ്ടായിരുന്നു, എന്ത് ചെയ്താലും ആരും അറിയില്ലായിരുന്നു. പക്ഷേ യോസേഫ് ഫോത്തിഫറിൻ്റെ ഭാര്യയോട് പറയുകയാണ്, എനിക്ക് എന്നെക്കാൾ വലിയവൻ ഇല്ല, നീ അവൻ്റെ ഭാര്യയാണ്, എനിക്ക് സർവസ്വാതന്ത്ര്യവിലുണ്ട്. പക്ഷേ യോസഫ് പറഞ്ഞത് ഈ മഹാദോഷം പ്രവർത്തി ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ. അപ്പോൾ യോസഫ് പറയുകയാണ് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന്. അപ്പോൾ യോസഫിൻ്റെ ഉള്ളിൽ നല്ലൊരു ദൈവവേദനയുണ്ടായിരുന്നു, നല്ലൊരു യൗവനമാണ് യോസഫ് അവിടെ കാഴ്ചവെച്ചിരുന്നത്. യോസഫ് പറയുകയാണ് ഈ മഹാപാപം ദോഷം ചെയ്ത് ഞാൻ ദൈവത്തോട് പാപം ചെയ്തത് എങ്ങനെ. പ്രിയപ്പെട്ടവരെ, ഇത് നല്ലൊരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തിൽ. നാം വിശ്വാസികളായ നാം കടന്നു പോകുന്ന ഓരോ ജീവിത അനുഭവത്തിലൂടെയും യോസഫിൻ്റെ ഈ ഒരു സാക്ഷി ജീവിതത്തെ നമുക്ക് മാതൃകയാക്കാം. തെറ്റിപ്പോകുന്ന പല സാഹചര്യങ്ങളും വിശ്വാസികളുടെ ജീവിതത്തിലും കടന്നു വരാം. നമ്മളും ഓർക്കുക, നാം എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും കാണുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആരോടാണ്? ദൈവത്തോടാണ് പാപം ചെയ്യുന്ന ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം. അപ്പോൾ യോസഫിനെ പോലെ നമുക്കും നല്ലൊരു തീരുമാനമെടുക്കണം, ദൈവത്തോട് ദോഷം ചെയ്ത് അല്ലെങ്കിൽ മഹാദോഷം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുവാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ലെന്ന ദൃഢ നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമുക്കറിയാം തൻ്റെ ഫോത്തിഫറിൻ്റെ ഭാര്യ കള്ളം പറഞ്ഞു യോസേഫിനുണ്ടായിരുന്ന ഒരു വലിയ ശിക്ഷ, പിന്നെയും താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതും ഒക്കെ നമുക്ക് ഈ അധ്യായത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് എടുക്കേണ്ടത് യോസേഫ് നല്ലൊരു മാതൃക
നല്ലൊരു യൗവനമാണ് യോസഫ് അവിടെ ജീവിച്ചിരിക്കുന്നത്. ഒരു വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം ഒരു ദൈവം സകലം അറിയുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യോസഫിനെ പോലെ പാവം ചെയ്യുന്ന പല അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും യോസഫിനെ പോലെ നമുക്കും പറയണം. പുതിയ പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൻ്റെ അവസാന വാക്യം, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലും ആ ഒരു ബോധ്യമുണ്ടാകണം. ഈ മഹാദോഷം പ്രവർത്തി ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ, നമ്മുടെ എല്ലാ ജീവിത വഴിയിലും ദൈവം എല്ലാം അറിയുന്നു കാണുന്നുള്ള ബോധത്തോടുകൂടി ജീവിപ്പാം. യോസഫിൻ്റെ ഈ നല്ലൊരു മാതൃക നമുക്കും പിൻപറ്റാം. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.